കർത്താവ് നിങ്ങളോട് കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിങ്കിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിൽ വച്ച് പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശം കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട രണ്ട് വചനഭാഗത്തും ശക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും രമ്യതയുടെ സുവിശേഷം സ്വീകരിച്ച് ആ ഒരു മാർഗത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാനായിട്ട് വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ദൈവം ശക്തമായി എസക്കേൽ പ്രവാചകനോട് പറയുന്ന കാര്യം, ദുഷ്ടരെല്ലാവരും ആ ഒരു അവരുടെ പാത ഉപേക്ഷിച്ച് വീണ്ടും നീതിയുടെ അതുപോലെ നന്മയുടെ പാതയിലൂടെ ചരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ ശക്തമായിട്ട് ഈശോ പറയുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന ഒന്നാകണം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന ഒന്നാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വചനം സുവിശേഷം ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് എന്താണ് നീതി, ദൈവം ആഗ്രഹിക്കുന്ന നീതി എന്താണ് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ അർഹിക്കുന്നതായിട്ടുള്ള കാര്യം അവരുടെ ജീവിതത്തിലേക്ക് ചെയ്തു കൊടുക്കുക. ഇതിനൊരു പറ്റിയ ഒരു ഉദാഹരണം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മയുടെ ഭർത്താവായ വിശുദ്ധ ഔസേ പിതാവാണ്. ഔസേ പിതാവിനെക്കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ നീതിമാനാണ്. നീതിമാനാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം തൻ്റെ പ്രിയ പത്നിയുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവൾ കടന്നുപോയിക്കൊണ്ടിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും വലിയ താങ്ങായ തണലായി അവൾ അർഹിച്ച ആ ഒരു ബഹുമാനവും ആദരവും കൊടുക്കുവാനായിട്ട് ഔസേ പിതാവിന് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ നീതിമാനാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ആ ഒരു വലിയ ദൈവത്തിൻ്റെ നീതി എൻ്റെയും നീതി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ച ഔസേ പിതാവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ മനോഭാവത്തിൻ്റെ ഉടമയാകണം എന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഇത്രമാത്രം കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്ന സമയത്ത് പലപ്പോഴും ഈശോയെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യമാണ്, അവനൊരു നീതിമാനാണ്. ഈശോയെ പിലാത്തോസിന് മുമ്പിൽ എത്തിക്കുമ്പോഴും പിലാത്തോസിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അത് പറയാനുള്ള കാരണം ഇത്രമാത്രം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണോ എന്ന് ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ നീതി, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ നീതി നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക, പരസ്പരം രമ്യതപ്പെടുക. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറണം.
മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടു ഗോൾഡൻ റൂൾ, സുവർണ നിയമം. മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ നമ്മളോട് എങ്ങനെ പെരുമാറണം ആഗ്രഹിക്കുന്നു അങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കുക. ആ ഒരു വലിയ മനോഭാവം, പരസ്പരം രമ്യതയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ ആ ഒരു വലിയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നീ ബലിപീഠത്തെങ്കിൽ കാഴ്ച അർപ്പിക്കുവാനായിട്ട് നീ വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ബലി അർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും ആരോട് നിനക്ക് നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ബലിവസ്തുവെല്ലാം അവിടെ വെച്ചിട്ട് പരസ്പരം രമ്യതപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ശരിക്കും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ മാത്രം നേരം കാണത്തുള്ളൂ ബലിയർപ്പിക്കാനായിട്ട്. അത്രമാത്രം പലപ്പോഴും നമ്മൾ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ മനു വെച്ച് പുലർത്താറുണ്ട്. വളരെ രസകരമായി കുറേ നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു കഥ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ്. ഒരു പ്രായമുള്ളൊരച്ഛൻ പിതാവിനെ കാണുവാനായിട്ട് അരമനയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ചു, സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു എനിക്ക് പിതാവിനെ കാണണം. അപ്പോൾ പിതാവ് സെക്രട്ടറി പറഞ്ഞു, പിതാവ് ഇന്ന് രാവിലെ മരിച്ചു പോയതേ ഉള്ളൂ, ഇന്ന് രാവിലെ മരിച്ചു പോയിരുന്നു, ഇപ്പം പിതാവിനെ കാണാനൊന്നും പറ്റത്തില്ല, അച്ഛൻ പോയിട്ട് വേറൊരു ദിവസം വരിക. അങ്ങനെ അച്ഛൻ തിരിച്ചുപോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ തിരിച്ചു വന്നു. സെക്രട്ടറിയോട് പറഞ്ഞു എനിക്ക് പിതാവിനെ കാണണം. അപ്പോൾ പിതാവ് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ പിതാവ് രാവിലെ മരിച്ചുപോയി, ഇനിയും കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കാണുക പുതിയ പിതാവൊക്കെ ആയിക്കഴിയുമ്പോൾ. വീണ്ടും ആ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. ഇപ്രാവശ്യം ഈ അച്ഛനെ കണ്ടപ്പോൾ സെക്രട്ടറി അച്ഛൻ നല്ല ദേഷ്യം വന്നു. അച്ഛൻ വന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ അച്ഛാ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇവിടെ ഇരിക്കുക, എല്ലാവരും ദുഃഖിതരായിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ. വീണ്ടും അച്ഛൻ തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വൈദികൻ തിരിച്ചു വന്നു. അച്ഛൻ തിരിച്ചു വന്ന് സെക്രട്ടറി അച്ഛനെ കണ്ടപ്പോൾ സെക്രട്ടറി അച്ഛന് ദേഷ്യം സഹിക്കാൻ പോയില്ല. ശരിക്കും അച്ഛനോട്, പ്രായമുള്ള അച്ഛനാണെങ്കിലും ചൂടായിട്ട് പറഞ്ഞ്, അച്ഛനോട് ഇത്രയും പ്രാവശ്യം പറഞ്ഞതല്ലേ അച്ഛനെന്നാ അച്ഛാ മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, പിതാവ് മരിച്ചുപോയി എന്നുള്ള കാര്യം എനിക്ക് കൂടെ കേൾക്കണം. അത് കേൾക്കുമ്പോഴാണ് എനിക്കൊരു ചെറിയൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇതൊരു വളരെ രസകരമായിട്ട് പറയുന്നൊരു കഥയാണെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ബന്ധങ്ങളിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവൻ അങ്ങനെ തന്നെ സംഭവിക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം ക്ഷമിക്കുവാനോ രമ്യതപ്പെടുവാനോ അല്ലെങ്കിൽ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഇന്ന് ഈ വചനഭാഗം ധ്യാനിക്കുന്ന അവസരത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സുവിശേഷം, രമ്യതയുടെ സുവിശേഷം ഹൃദയത്തിൽ സ്വീകരിച്ച്, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മളൊരു വലിയ വില കൊടുക്കേണ്ടി വരും. സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആദ്യം ഇടുന്ന പരസ്യം പുകവലിയുടെ പരസ്യം, അതിൻ്റെ അവസാനം പറയും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെ സുവിശേഷം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. പരസ്പരം നമ്മൾ രമ്യതപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കും. നോമ്പ് കാലത്തോടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിത നവീകരണം സഭയും സമൂഹവും ദൈവവും ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും വെറുപ്പും വിദ്വേഷവും ഒക്കെ എടുത്തു മാറ്റി ഏറ്റവും സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, ജീവിക്കാൻ ഭയങ്കര പാടാണ്. ഈ ഒരു വലിയ ചലഞ്ചാണ് ദൈവം നമ്മുടെ മുമ്പിൽ നോമ്പ് കാലത്തിൽ വയ്ക്കുക. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈശോ കടന്നു പോയതുപോലെ, നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും ജീവിക്കുന്ന സുവിശേഷങ്ങളായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ മക്കളുടെ, എൻ്റെ മാതാപിതാക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് അവരർഹിക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണന നൽകിക്കൊണ്ട് കടന്നു പോകുവാനായിട്ട് കർത്താവേ എനിക്ക് വലിയ ശക്തി തരണമേ, കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നോമ്പ് കാലത്തിൻ്റെ ആ ചൈതന്യം നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ, നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ നോമ്പ് കാലം, ഇനിയുണ്ട് കുറച്ച് ദിവസങ്ങൾ. മാനസാന്തരപ്പെടുവാനും അനുതപിക്കുവാനും
വീണ്ടും രമ്യതപ്പെടുവാനും ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ജീവിക്കുവാനായിട്ട് വീണ്ടും ദൈവം ഇന്നൊരു അവസരം നൽകിയിരിക്കുകയാണ്. എത്രയോ ആളുകൾ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. അതുപോലെ ആശുപത്രിയിൽ ഒരിട്ട് ശ്വാസത്തിനും ജീവനുമായിട്ട് കൊതിക്കുന്ന ആളുകളൊക്കെയുണ്ട്. പക്ഷെ ദൈവം നമ്മൾ എത്രമാത്രം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടെ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ആ ഒരു മനോഭാവം മാറ്റിവെച്ച് പരസ്പരം രമ്യതപ്പെടുവാനാണ്. ഞാനുമായും അതുപോലെ തന്നെ എൻ്റെ ദൈവവുമായും എൻ്റെ സമൂഹവുമായും സഹോദരരുമായി രമ്യതപ്പെടുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ, മനസ്സ് തുറന്ന് ആരാധിക്കുമ്പോൾ, പാപത്തിൻ്റെ കറ ഒരംശം പോലും നമ്മുടെ ഉള്ളിലില്ലാതെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ഈശോയുടെ സ്നേഹം പോലെ നമ്മുടെ ജീവിതവും മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.